വേദിയിലിരിക്കുന്ന ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണി അമ്പലം, ഈ പരിപാടിയുടെ അധ്യക്ഷൻ വെൽഫെയർ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എം എ റഷീദ്, ഭൂസമര സമിതി നേതാക്കളായ ജോൺ അമ്പാട്, ഷഫീഖ്, ബഷീർ മാസ്റ്റർ, വെൽഫെയർ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ ഭാരവാഹികളെ, തവനൂർ മണ്ഡലം ഭാരവാഹികളെ, നല്ലവരായ നാട്ടുകാരെ, മനോഹരങ്ങളായ രണ്ട് കലാപരിപാടികൾ ഇവിടെ നടക്കാനിരിക്കുന്നുണ്ട്. നിങ്ങളുടെ സമയം കവർന്നെടുക്കുന്നില്ല. റിയാസ് പൊന്നാനി രചനയും സംവിധാനവും നിർവഹിച്ച ആവിഷ്കാരത്തിൻ്റെ ശബ്ദങ്ങൾ എന്ന ആനുകാലിക രാഷ്ട്രീയ വർത്തമാനകാല കേരള സാഹചര്യത്തിലെ ഒരു ആവിഷ്കാരം ഇവിടെ നടക്കാനിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭീമനാട് പിറന്ന മണ്ണ് എന്ന നാടൻ പാട്ടുസംഘം അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകളും ഇവിടെ നടക്കാനിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളെ സംബന്ധിച്ച്. രണ്ടു മൂന്ന് വർഷം മുന്നേ നമ്മൾ നടത്തി വന്നിയ തുടങ്ങി വെച്ച ഭൂസമര പരിപാടികളുടെ ഭാഗമായിക്കൊണ്ട് ഈ സദസ്സിന് തൊട്ടു ബാക്കിലുള്ള വില്ലേജ് ഓഫീസിലേക്ക് നമ്മൾ നടത്തിയ മാർച്ചുമായി ബന്ധപ്പെട്ടാണ് ഉതിരിക്കരയിലെ ഈ ഭൂമിയുടെ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, നിലവിൽ നിരവധി രാഷ്ട്രീയ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെയുള്ള ഈ മണ്ണിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയപ്പോൾ ആദ്യമായി രാധാചേച്ചിയും കൂട്ടരുമൊക്കെ നമ്മോട് വിഷയമെന്ന് പറയുകയും അപ്പോൾ തന്നെ തൊട്ട് അടുത്ത ദിവസം തന്നെ വില്ലേജ് ഓഫീസറുമായും മറ്റുമായും തഹസിൽദാറുമായും ഒക്കെ ബന്ധപ്പെട്ട് ഈ വിഷയത്തിന്റെ നിജസ്ഥിതി നമ്മൾ അറിയുകയും സന്തോഷകരമായി ഇപ്പോൾ അത് പൂർത്തീകരിക്കാൻ കഴിയുകയും ചെയ്തതിൽ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലക്ക് സന്തോഷമുണ്ട്. വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ക്ഷേമ രാഷ്ട്രം ഇന്ത്യയിലെ മറ്റൊരു രാഷ്ട്രീയ സംഘടനയ്ക്കും ലക്ഷ്യമായി പറയാൻ കഴിയാത്തു തന്നെയാണ്. എന്നാൽ ക്ഷേമ രാഷ്ട്രമാണ് വെൽഫെയർ പാർട്ടിയുടെ ലക്ഷ്യമെന്നും അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നും ഭരണഘടനയിലും അതിൻ്റെ പേജുകളിലും പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രമല്ല, അത് തൊട്ടറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനം പാർട്ടിക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് എടപ്പാളിലെ ഈ പ്രവർത്തനത്തിലൂടെ നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. കൃത്യമായ അജണ്ട വെൽഫെയർ പാർട്ടിയുടെ മുന്നിലുണ്ട്. പോകുന്ന വഴിയിൽ നിന്ന് വീണ് ലഭിച്ച അലസമായ ജൽപ്പനങ്ങളല്ല വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. ആരോടും വാക്കുപാലിക്കാത്ത, ആരോടും പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാത്ത കടമ കഴിക്കുന്ന വഞ്ചനാപരമായ വർത്തമാനവുമല്ല. നിലവിലെ പാരമ്പര്യ കക്ഷികൾക്കും മുന്നണികൾക്കും ഒന്നും സാധ്യമാകാത്തത് ഈ ആറ് വർഷം മാത്രം പ്രായമുള്ള സംഘടനക്ക് സാധ്യമാകുന്നു എന്നുള്ള രാഷ്ട്രീയമുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയം അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത രാഷ്ട്രീയമാണ്. വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയം സെറ്റിൽമെന്റ് ഇല്ലാത്ത രാഷ്ട്രീയമാണ്. പറയുന്ന വാക്കുകൾക്ക് വേണ്ടിയും ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് വേണ്ടിയും അഹോരാത്രം പണിയെടുക്കുമെന്നുള്ള രാഷ്ട്രീയം തന്നെയാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. ആസൂത്രിതമായ ആ പ്രശ്നത്തിന്റെ മുന്നിൽ സുപ്രധാനമായി വെൽഫെയർ പാർട്ടി കാണുന്നത് ഭൂമിയുടെ വിഷയം തന്നെയാണ്. ഭൂമിയുടെ വിഷയത്തെക്കുറിച്ച് സംസ്ഥാന പ്രസിഡന്റ് വളരെ ചുരുങ്ങിയ വാക്കുകൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഭൂമിയുടെ വിഷയം നാട്ടിൽ വീടില്ലാത്ത കുറച്ചാളുകളുടെ മാത്രം വിഷയമല്ല എന്ന് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നു. ഈ സദസ്സിനോട് പ്രത്യേകം അത് ഉണർത്തേണ്ടതുണ്ട്. വെൽഫെയർ പാർട്ടി നടത്തിവരുന്ന സമരങ്ങളെക്കുറിച്ചും വിജയങ്ങളെക്കുറിച്ചും ഒക്കെ നാടിനുള്ള പലവിധ അപവാദ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് സമഗ്രമായ ഭൂപരിഷ്കരണം ഇവിടെ നടപ്പിലാക്കണമെന്ന് തന്നെയാണ്. സമഗ്രമായ ഭൂപരിഷ്കരണം, ആരെങ്കിലും രണ്ടു പേർക്ക് 3 സെന്റ് വീട് കൊടുക്കുന്നതിന്റെ പേരല്ല ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. അങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ 1,00,000 വീട് കോളനികളും നമ്മൾ ഉണ്ടാക്കിയ ഫ്ലാറ്റ് സംസ്കാരവും ഒക്കെ ഇവിടെയുള്ള ഭൂപരിഷ്കരണ രംഗത്ത് ഒരു മാറ്റമാകേണ്ടിയിരുന്നു. പക്ഷേ വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്നു കേവലം ഒരു തുണ്ട് ഭൂമിയുടെ പ്രശ്നമല്ല ഇന്ന് കേരളം അനുഭവിക്കുന്ന ഭൂമിയുടെ രാഷ്ട്രീയം. ഇച്ഛാശക്തിയില്ലാത്ത, കൃഷ്ണേട്ടൻ സൂചിപ്പിച്ച പോലെ നട്ടല്ലില്ലാത്ത ഭരണകർത്താക്കളായിരുന്നു അഞ്ചാറ് പതിറ്റാണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്നത് എന്നുള്ളതിന്റെ പരിമിത ഫലമാണ് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2-3 സെന്റ് എന്നുള്ളതിലപ്പുറമല്ല വ്യക്തമായ ഭൂപരിഷ്കരണത്തിലൂടെ രാജ്യത്തിലെ മുഴുവൻ ഭൂമിയുടെ വിഷയം പരിഹരിച്ചുകൊണ്ട് സമഗ്രമായ പുരോഗതിയിലേക്ക് നാടിനെ എത്തിക്കണമെന്നുള്ള അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഈ 6 വയസ്സ് മാത്രം പ്രായമായ 5 വർഷം കൊണ്ട് ഏറ്റെടുത്ത ഭൂസമരം ഇന്ന് കേരളത്തിൽ സജീവമായി കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരള ലാൻഡ് സമ്മിറ്റിലൂടെ നമ്മളത് ചർച്ച ചെയ്യുകയായിരുന്നു. ഏതെങ്കിലും ഒരു കൂട്ടരുടെയോ ഒരു 5-10 പേരുടെയോ ഭൂമിയുടെ പ്രശ്നത്തിനപ്പുറം സമാന മനസ്കരായ, ഒരേ രീതിയിൽ ചിന്തിക്കുന്ന,
ഈ നാട്ടിലെ ഭൂമിയുടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും വിളിച്ചിരുത്തിക്കൊണ്ട് നമ്മൾ ചർച്ച നടത്തി. നമ്മൾ സമരങ്ങൾ സംഘടിപ്പിച്ചു, പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു, ഉദ്യോഗസ്ഥരുമായി മുഖാമുഖങ്ങൾ നടത്തി, മുഖ്യമന്ത്രിയുമായും ഭരണകർത്താക്കളുമായി ചർച്ചകൾ നടത്തി. ഈ വെൽഫെയർ പാർട്ടി നടത്തിവന്ന ഭൂസമരത്തെക്കുറിച്ച് ചെറിയ സൂചന നൽകേണ്ടതുണ്ട്. വെൽഫെയർ പാർട്ടി ഒരു സുപ്രഭാതത്തിൽ ഏറ്റെടുത്ത വിഷയമല്ല ഭൂമിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വെച്ചു. കേരളത്തിലെ മുഴുവൻ ഭൂരഹിതരെയും സംഘടിപ്പിക്കാൻ വെൽഫെയർ പാർട്ടിക്ക് സാധ്യമായി. അവരെ വില്ലേജ് അടിസ്ഥാനത്തിൽ, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചു. അവരെ സംഘടിപ്പിച്ചു എന്ന് മാത്രമല്ല, ഓരോ ഗ്രാമത്തിലും എത്രമാത്രം ഭൂമി ഈ ഭൂരഹിതർക്ക് കൊടുക്കാനുണ്ട് എന്ന് വെൽഫെയർ പാർട്ടി കണ്ടെത്തി. ഇന്ന് വെൽഫെയർ പാർട്ടിയുടെ കയ്യിൽ മാത്രമാണ് കേരളത്തിലെ മുഴുവൻ ഭൂരഹിതർക്കും കൊടുക്കാൻ എവിടെയൊക്കെയാണ് ഭൂമിയുള്ളത് എന്നതിന്റെ ആധികാരിക രേഖയുള്ളത്. നമ്മൾ മാർച്ചുകൾ നടത്തി, വില്ലേജ് ഓഫീസിലേക്കും പഞ്ചായത്ത് ഓഫീസിലേക്കും മാർച്ചുകൾ നടത്തി. താലൂക്ക് ഓഫീസുകൾ ഉപരോധിച്ചു, കലക്ടറേറ്റുകൾ ഉപരോധിച്ചു. മുഖ്യമന്ത്രിയെ കണ്ടു, കലക്ടറെ കണ്ടു, തഹസിൽദാറെ കണ്ടു, നാട്ടിലെ ജനപ്രതിനിധികളെ കണ്ടു, MLA കണ്ടു, MP കണ്ടു. ഇങ്ങനെ നിരവധി സമര പരിപാടികളിലൂടെ, പോരാട്ട പരിപാടികളിലൂടെ ഈ വിഷയം കേരളത്തിൽ പരിഹരിക്കണം എന്ന് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്നു. വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഭൂമിയുടെ രാഷ്ട്രീയം ഞാൻ പറഞ്ഞു വെച്ചതുപോലെ, വീടില്ലാത്തവന് വീടുണ്ടാകുക എന്ന് മാത്രമല്ല, സമഗ്രമായ ഭൂപരിഷ്കരണത്തിലൂടെ നമ്മുടെ കാർഷിക രംഗത്ത്, നമ്മുടെ പ്രകൃതിയുടെ സന്തുലിത രംഗത്ത് സമഗ്രമായ പരിഷ്കരണം നടപ്പിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടി സർക്കാരിന് കാണിച്ചു കൊടുത്തു, തൊട്ട് കാണിച്ചു കൊടുത്തു, സാർ ഇതാണ് ഞങ്ങൾക്ക് തരേണ്ട ഭൂമി, ഇത് സർക്കാരിന്റെ ഭൂമിയാണ്, ഇത് ഇവിടെയുള്ള കമ്പനികൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. മംഗളയിലെ ചേരിയന്മറയിലേക്ക് നമ്മൾ സമരം നടത്തിക്കൊണ്ട് നമ്മൾ അവിടെ കൊടിനാട്ടി. ഇന്ന് ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന പാർട്ടിയുടെ ബഹുമാന്യ ജില്ലാ പ്രസിഡന്റിന്റെ തല നിയമപാലകർ അടിച്ചു പൊട്ടിച്ചപ്പോഴും ഞങ്ങൾ പിന്മാറില്ല എന്ന് നമ്മൾ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. കാരണം നമ്മുടെ ആവേശമായിരുന്നു അത്. പരപ്പനങ്ങാടിയിലെ പാലത്തിങ്കൽ ആ പുഴ നീന്തി കടന്ന സഹോദരിമാർ ഇന്ന് ഈ സദസ്സിലും വേദിയിലുമുണ്ട്. അവിടെ വെച്ച് പറഞ്ഞു, സാർ ഇത് ഞങ്ങൾക്ക് നൽകേണ്ട ഭൂമിയാണ്, ഇത് ഇവിടെയുള്ള കുത്തക കമ്പനികളും കോർപ്പറേറ്റുകളും കൈയടക്കി വെച്ചിരിക്കുകയാണ്. സർക്കാരുകളും പോലീസും കോടതിയും നമ്മളെ പരമാവധി വേട്ടയാടാൻ ശ്രമിച്ചു. വെൽഫെയർ പാർട്ടി പറഞ്ഞു ഞങ്ങൾ പിന്നോട്ട് തിരിഞ്ഞോടില്ല. ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റിന്റെ തലപൊട്ടി അടിച്ചു പൊട്ടിച്ചാലും, വെൽഫെയർ പാർട്ടിയുടെ ഭൂസമര സമിതിയുടെ ജില്ലാ കൺവീനറെ കാലടിച്ചു പൊട്ടിച്ചാലും ശരി, പിന്നോട്ടില്ല എന്ന ഉറച്ച തീരുമാനമാണ് ഉതിരിക്കരയിൽ സംഭവിച്ചത് എന്ന് നമുക്ക് സന്തോഷത്തോടുകൂടി പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നിയമ സംവിധാനത്തിനോട് നമ്മൾ പറഞ്ഞു, ചേരിയമ്മലയിൽ ഞങ്ങളുടെ പ്രവർത്തകരെ, ഈ പുറകിലെ സ്വദേശി നാസർ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്, അദ്ദേഹം നിരവധി ആളുകൾ, സ്വന്തം ഭൂമിയുള്ള വീടുള്ള ആളുകൾ അടിച്ചു തലപൊട്ടിച്ച് തെരുവിലേക്ക് ഇറങ്ങിയപ്പോഴും പോലീസുകാരന്റെ ഒരു ഷർട്ടിന്റെ ബട്ടന് പോലും നമ്മൾ പൊട്ടിച്ചില്ല, പോലീസിന്റെ വണ്ടിക്ക് കല്ലെറിഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. കാരണം നമ്മൾ ധർമ്മത്തിന്റെ പാതയിലാണ്, ധാർമ്മിക സമര പോരാട്ടത്തിലാണ്. എന്നിട്ടും നമുക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തി. ഇങ്ങനെ നിരവധി പോരാട്ടത്തിലൂടെയാണ് വെൽഫെയർ പാർട്ടി ഭൂസമര രംഗത്തെ കടന്നു വന്നത്. ഇന്ന് അഭിമാന പുരസ്കാരം നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാൻ കഴിയും, ഞാൻ വെൽഫെയർ പാർട്ടിയുടെ ഭാഗമാണ് എന്ന്. അങ്ങനെ പറയാൻ ഞാൻ അഭിമാനിക്കുകയാണ്, അങ്ങനെ പറയാൻ അഭിമാനിക്കുന്ന ഒരു കൂട്ടരാണ് ഈ ഇരിക്കുന്നത് എന്നതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം വെൽഫെയർ പാർട്ടി ഏറ്റെടുത്ത സമരമാണ് ഇന്ന് കേരളത്തിൽ വിജയിക്കുന്നത്. ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടി മാത്രമേയുള്ളൂ. മറ്റൊരു രാഷ്ട്രീയ സംഘടനയും ഇച്ഛാശക്തിയോടുകൂടി വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ഇന്ന് കേരളത്തിലില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. നമ്മളാണ് വിജയിച്ചിരിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ ഉതിനിക്കരയിലെ ജനങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ, കേരളത്തിലെ പോരാട്ടത്തിന്റെ വിജയമാണ് ഇന്ന് ഉതിനിക്കരയിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഉതിനിക്കരകൾ ആവർത്തിക്കേണ്ടതുണ്ട്, കേരളത്തിൽ ഉതിനിക്കരകൾ ആവർത്തിക്കേണ്ടതുണ്ട്. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ച് ആർക്കാണ് ഭൂമി കൊടുത്തത് എന്നുള്ളതല്ല, ആർക്ക് വേണ്ടിയാണ് സമരം നടത്തിയത്, നിങ്ങളേത് പാർട്ടിക്കാരനാണ്, മതക്കാരനാണ്, ജാതിക്കാരനാണ് എന്ന് വെൽഫെയർ പാർട്ടി നോക്കിയിട്ടില്ല. ആരായാലും ശരി, കണ്ണീര് കുടിക്കുന്നവൻ, പ്രയാസം അനുഭവിക്കുന്നവൻ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനം വെൽഫെയർ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് എന്റെ ബഹുമാനരായ നല്ലവരായ നാട്ടുകാരോട്, ഈ സദസ്സിനോട് എനിക്ക് പറയാനുള്ളത്, നേതാക്കൾക്ക് സിന്ധാബാദ് വിളിക്കാൻ രൂപീകരിച്ച പാർട്ടിയല്ല വെൽഫെയർ പാർട്ടി, നേതാക്കൾക്ക് ഇൻകുലാബ് വിളിക്കാൻ വേണ്ടി രൂപീകരിച്ച പാർട്ടിയല്ല, ഇത് രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ചതാണ്. ഇത് നേതാക്കളുടെ പാർട്ടിയല്ല, ഇത് ഈ ഇരിക്കുന്ന അണികളുടെ പാർട്ടിയാണ്. അവകാശം നിഷേധിക്കപ്പെട്ട ജനങ്ങളുടെ പാർട്ടിയാണിത്.
കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച ധീരനായ കർമ്മഭടന്മാരുടെ പാർട്ടിയാണ് ഇത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു കാര്യലാഭത്തിനും വേണ്ടിയായിരുന്നില്ലല്ലോ വെൽഫെയർ പാർട്ടി ഇറങ്ങി തിരിച്ചത്. ഈ ഉദിനിക്കരയിലെ ഈ സമരത്തില് ഈ ഇടപെടലുകളിൽ മുഖ്യ പങ്ക് വഹിച്ച നമ്മുടെ കോലളമ്പ സ്വദേശിയായ അബ്ദുൽ ഖാദർ, അതുപോലെ തന്നെ നാസർ സർദാൽ, അബ്ദുൾ റബ്ബ്, കമറുദ്ദീൻ, ഇങ്ങനെ ഒരുപാട് ആളുകൾ, സക്കീർ തുടങ്ങിയ പഞ്ചായത്തിന്റെ ഒരുപാട് ആളുകൾ സർവം സമർപ്പിതരായി കൊണ്ടിറങ്ങുകയായിരുന്നു. 2 വർഷത്തെ അവരുടെ നിരന്തരമായ ഇടപെടൽ വഴി, ആത്മാർത്ഥമായ ഇടപെടൽ വഴി അവർ ഇറങ്ങിത്തിരിച്ചു. ആ ഒരു വിജയം ഇന്ന് കേരളത്തിന്റെ മുഖമൂലകളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ എത്ര ഭൂരഹിതരുണ്ട് എന്ന്. സർക്കാരിനറിയാത്ത കണക്ക് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന ഓഫീസിലുണ്ട്. ആ ഭൂരഹിതർക്ക് കൊടുക്കേണ്ട ഭൂമി എവിടെയൊക്കെ ഉണ്ട് എന്ന് വെൽഫെയർ പാർട്ടിക്കല്ലാതെ ഇവിടെയുള്ള ഒരു കക്ഷികൾക്കും നിന്ന് പറയാൻ സാധ്യമല്ല. എന്തൊക്കെയായിരുന്നു വെൽഫെയർ പാർട്ടി ഭൂസമരത്തിനിറങ്ങിയപ്പോൾ അത് കോപ്പി അടിക്കാൻ ഒരു കൂട്ടർ, അതുപോലെ കട്ടയക്കാൻ ഒരു കൂട്ടർ, അവരെ മലപ്പുറത്തേക്ക് മാർച്ചിന് കൊണ്ടുപോയ ഒരു കൂട്ടർ. എന്നോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, മലപ്പുറത്തെ കലക്ടറേറ്റ് മാർച്ചിന് നിങ്ങൾ ചുവപ്പ് കൊടിയും പിടിച്ച് ഇൻകിലാബ് വിളിച്ച് കൊണ്ടുപോയ നിങ്ങളുടെ സഖാക്കൾക്ക് ഒരു തുണ്ട് ഭൂമി സമരത്തിലൂടെ വാങ്ങിക്കൊടുക്കാൻ അധികാരത്തിൽ ഇരുന്നല്ലാതെ നിങ്ങൾക്ക് സാധ്യമായോ? ഇത്രയും കാലം കേരളം ഭരിച്ചുകൊണ്ട് നിങ്ങൾക്കത് പരിഹരിക്കാൻ കഴിഞ്ഞോ? ആർജവത്തോടുകൂടി, തന്റെയിടത്തോടുകൂടി ഞങ്ങൾ പറയുന്നു, 5 വർഷം കൊണ്ട് 1500ലധികം ആളുകൾക്കാണ് വെൽഫെയർ പാർട്ടിക്ക് ഇന്ന് കേരളത്തിൽ ഭൂമി വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ ചീക്കോട് പഞ്ചായത്ത് ഓമാനൂർ തടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് 128 കുടുംബങ്ങൾക്ക് വെൽഫെയർ പാർട്ടി ഭൂമി വാങ്ങിക്കൊടുത്തു. ഇവിടെ പരാമർശിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ആ 128 കുടുംബങ്ങൾ കൊണ്ടോട്ടി, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ ആ ഓമാനൂർ പ്രദേശത്ത് ഇപ്പോൾ അവർ അവിടെ റോഡിന് വേണ്ടിയും വെള്ളത്തിന് വേണ്ടിയും ഒക്കെ സർക്കാരുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെൽഫെയർ പാർട്ടി നടത്തിയ മറ്റൊരു സമരത്തിന്റെ വിജയം കൊണ്ടോട്ടിയിൽ നിന്ന് തൃശൂരിലെ ചേലക്കര മണ്ഡലത്തിലെ ആറങ്ങോട്ടുകരയിലെ സർക്കാർ ഭൂമിയിൽ നിന്ന് 19 കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങിക്കൊടുക്കാൻ വെൽഫെയർ പാർട്ടിക്ക് കഴിഞ്ഞു. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ നെടുവത്തൂരിലെ സ്വകാര്യതയ്ക്ക് കീഴിൽ നിന്ന് പിടിച്ചടക്കിക്കൊണ്ട് 12 കുടുംബങ്ങൾക്ക് ഭൂമി കൊടുക്കാൻ വെൽഫെയർ പാർട്ടിക്ക് കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തിനടുത്ത കുമ്പള പഞ്ചായത്തിൽ പഞ്ചായത്തുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി വികസനത്തിനുള്ള ഭൂമിയാ, അത് ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞു. സമരം നടത്തി വെൽഫെയർ പാർട്ടിക്കാരൻ. അവസാനം പഞ്ചായത്ത് തരില്ല എന്ന് പറഞ്ഞ ഭൂമി ഇന്ന് ഭൂസമര പ്രവർത്തകരുടെ സമരഫലമായി അവിടുത്തെ ഭൂരഹിതരുടെ കയ്യിലാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്തെ കല്ലടത്തന്നെ ഇവിടെ പരാമർശിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അർദ്ധരാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന കൺവീനർ ഷഫീഖിന്റെ നേതൃത്വത്തിൽ 450 ആളുകളാണ് ആ കല്ലടത്തന്നിയിലേക്ക് ഇരച്ചു കയറിയത്. കേരളത്തിലെ പോലീസിനെയും റവന്യൂ സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് ചെങ്ങറയിലെ സംസ്ഥാന പ്രസിഡന്റ് പരാമർശിച്ച പോലെ ചെങ്ങറയിലെ ഭൂസമരക്കാർക്ക് അടക്കമുള്ള ആളുകൾക്ക് ഇന്ന് ഭൂമി പതിച്ചു കൊടുത്തിരിക്കുന്നു. അഭിമാനിക്കുന്നു. അഭിമാനം കൊണ്ട് നമ്മൾ പറയുകയാണ്, വെൽഫെയർ പാർട്ടിക്ക് മാത്രമാണ് ജനപക്ഷത്തു നിന്ന് പോരാൻ കഴിയൂ എന്ന്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, ഈ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടിയാണ്, നിങ്ങളുടെ സംഘടനയാണ്. നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, നാട്ടിൽ നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച പ്രസ്ഥാനം ഒരു സംഘടനയും തോൽപ്പിക്കാൻ വേണ്ടി രൂപീകരിച്ചതല്ല. ആർക്കെങ്കിലും അയങ്ങനെ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഏതെങ്കിലും ഒരു സംഘടനക്ക് പകരമുണ്ടാക്കിയ പാർട്ടിയല്ല. സാമൂഹ്യ നീതി അക്ഷരങ്ങൾ എഴുതി വെച്ചതിന് പകരം പ്രവർത്തന മണ്ഡലത്തിലൂടെ കേരളത്തിന്റെ ചരിത്ര ഭൂമികളിൽ രംഗലിപികളാൽ കുറിക്കപ്പെടുന്ന ഒരു അധ്യായത്തിലേക്ക് വേണ്ടി വെൽഫെയർ പാർട്ടി നീങ്ങുകയാണ്. എല്ലാവരും കൈയൊഴിഞ്ഞവരുടെ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ഇവിടെയുള്ള മുഖ്യധാര പാർട്ടികൾ എന്ന് പറയുന്നവർ ഇവിടെയുള്ള ഉദുരുക്കരക്കാരെ കൈയൊഴിഞ്ഞ പോലെ കേരളത്തിലെ ജനങ്ങളെ കൈയൊഴിഞ്ഞപ്പോൾ ഇല്ല, ഇവിടെയുള്ള അരികു മാറ്റപ്പെട്ടവനോടൊപ്പം, വീടില്ലാത്തവനോടൊപ്പം, ഭൂമിയില്ലാത്തവനോടൊപ്പം, കുടിക്കാൻ വെള്ളമില്ലാത്തവനോടൊപ്പം അവർക്ക് വേണ്ടി രൂപീകരിച്ച പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെ വെൽഫെയർ പാർട്ടി മുന്നോട്ട് കുടിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സുന്ദരമായ മുഹൂർത്തം പാർട്ടിയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. ഉദനക്കരയിലെ വെൽഫെയർ ലൈനുകൾ കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ ആവർത്തിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ജയ് ഹിന്ദ്, ജയ് വെൽഫെയർ പാർട്ടി.